നമസ്കാരം മോണ്സുണ് മാവുങ്ങള് ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷന് കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തില് സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യം പ്രസക്തമാണ് കേസിന്റെ പശ്ചാത്തലത്തിൽ കെ പി സി സി അധ്യക്ഷസ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി ആവശ്യമെങ്കിൽ മാറി നിൽക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിക്ക് ഹാനികരമാകുന്ന ഒന്നിനും താൻ നിൽക്കില്ല എന്നും കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറുന്ന കാര്യം ചർച്ച ചെയ്യുകയാണ് അന്വേഷണം നേരിടും ഭയമില്ല നൂറ് ശതമാനം നിരപരാധി എന്ന വിശ്വാസമുണ്ട് കോടതിയിൽ വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കെ പി സി സി കരുതിന് ും ബൂത്ത് തലം മുതൽ പന്തം കൊളുത്തി പ്രകടനം അടക്കമുള്ള സമരപരിപാടികളും നടക്കും വൈകിട്ട് നാലു മണിക്ക് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കും വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളും ഉണ്ടാകും പ്രതിഷേധ പ്രകടനങ്ങളിൽ പ്രവർത്തകർ സംയംനം പാലിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചും പ്രതിഷേധിച്ചിരുന്നു അതേസമയം പുരാവസ്തു തട്ടിപ്പ് കേസിൽ മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സുധാകരന്റെ അനുയായിയും എറണാകുളത്തെ കോൺഗ്രസ് നേതാവുമായ എബിൻ എബ്രഹാമിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യുമെന്ന സൂചനകളുണ്ട് മോൻസനെ സുധാകരൻ കാണാനെത്തിയ ഘട്ടത്തിലെല്ലാം എബിനും ഒപ്പമുണ്ടായിരുന്നു എബിനുമായി മോൻസൺ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച എബിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഫോൺ രേഖകളും അടക്കമുള്ള തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു അതേസമയം കേസിലെ പ്രതികളായ മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഐ ജി ജി ലക്ഷ്മണ എന്നിവരെ ഉടനെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം സുധാകരനെതിരെ ഡിജിറ്റൽ തെളിവുകളെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് പന്ത്രണ്ട് തവണ സുധാകരൻ മൂൺസനുമായി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൂൺസൺ അറസ്റ്റിലാകുന്നത് വരെയായിരുന്നു കൂടിക്കാഴ്ചകൾ കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് സുധാകരന് കൃത്യമായ മറുപടിയില്ല പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിനോട് സുധാകരൻ പറഞ്ഞു കോടതി നിർദ്ദേശമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സുധാകരനെ ജാമ്യത്തിൽ വിട്ടിരുന്നു കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഏഴര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മോൻസൺ ഒന്നാം പ്രതിയായ കേസിലെ രണ്ടാം പ്രതിയാണ് സുധാകരൻ കേസിൽ അറസ്റ്റ് വേണ്ടി വന്നാൽ അമ്പതിനായിരം രൂപയ്ക്കും തുല്യതയ്ക്കുമുള്ള രണ്ട് ആളുകളുടെ ഉറപ്പിലും ജാമ്യം അനുവദിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കേസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാമെന്ന് സുധാകരൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു തന്നെ ശിക്ഷിക്കാനുള്ള തെളിവ് പോലീസിന്റെ കയ്യിലില്ലെന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സുധാകരൻ പറഞ്ഞു ചോദ്യം ചെയ്യൽ പൂർത്തിയായപ്പോൾ അത് മനസ്സിലായി താൻ എവിടെയും ഒളിക്കില്ല ജുഡീഷ്യറിൽ വിശ്വാസമുണ്ട് എന്നും സുധാകരൻ പറഞ്ഞു അതേസമയം അറസ്റ്റ് വേണ്ടി വന്നാൽ ജാമ്യം അനുവദിക്കണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം വന്നിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടത് കോഴിക്കോട് പന്തിരാകവ സ്വദേശിയായ എം ടി ഷമീർ ആണ് ഇത് സംബന്ധിച്ച് ഷമീർ പരാതി നൽകിയിരുന്നു സുധാകരനെ ചോദ്യം ചെയ്യും മുൻപ് പരാതിക്കാരായ യാക്കൂബ് ഷമീർ അനൂപ് അഹമ്മദ് എന്നിവരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു വിദേശത്തു നിന്നുള്ള രണ്ടര ലക്ഷം കോടി കൈപ്പറ്റാൻ ഡൽഹിയിൽ പണം ചെലവഴിക്കണമെന്നും ഇതിനായി കെ സുധാകരൻ ഇടപെടുമെന്നും വിശ്വസിച്ചാണ് പരാതിക്കാരിൽ നിന്ന് മോൺസൺ ൽ പണം കൈപ്പറ്റിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർ മോൺസൺ മാവുങ്കലിന് നൽകിയത് പണം നൽകുമ്പോൾ മോൺസണിനൊപ്പം കെ സുധാകരൻ ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം മോൺസൺ മാവുങ്കൽ കെ സുധാകരന് പത്ത് ലക്ഷം രൂപ നൽകിയതായി മോൺസന്റെ ജീവനക്കാരും മൊഴി നൽകിയിരുന്നു കേസിൽ നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നുവെങ്കിലും കെ സുധാകരൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഡി ബി എസ് പി വൈ ആർ റസ്റ്റമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മൂന്നാം പ്രതിയും ഐജിയുമായ ജി ലക്ഷ്മണും ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും എന്ന് ചോദ്യം ചെയ്യണമെന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ട് വർഷത്തിനിപ്പുറം തന്നെ പ്രതിയാക്കുന്നത് രാഷ്ട്രീയ പ്രീരിതമെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം കോടതിയിലും അദ്ദേഹം ഈ വാദം ആവർത്തിച്ചിരുന്നു